നമസ്കാരം ഭർത്താവ് അറിയാതെ ഭാര്യ മനോരോഗത്തിനുള്ള മരുന്ന് കൊടുത്ത് തളർത്തിയതിന് പിന്നിലെ ലക്ഷ്യം വ്യക്തമായി ഭർത്താവിന്റെ ഉപദ്രവം കുറയ്ക്കാനാണ് മരുന്ന് കൊടുക്കുന്നത് എന്നാണ് ആശ സുരേഷ് പോലീസിനോട് പറഞ്ഞത് ഇത് കൊടുത്താൽ പല്ല് കൊഴിഞ്ഞ സിംഹം പോലെ കിടന്നോളും ഒരു ശല്യവും ഉണ്ടാക്കില്ല എന്ന് കൂട്ടുകാരിക്ക് ആശ ഒരു സന്ദേശം അയച്ചിരുന്നു ഇതാണ് ഭർത്താവിന് മാനസിക രോഗത്തിന്റെ മരുന്ന് കൊടുത്ത കേസിൽ ഭാര്യയെ വെട്ടിലാക്കിയത് ഈ വോയിസ് ക്ലിപ്പ് തന്നെയാണ് നിർണായക തെളിവായി മാറിയത് എന്നാൽ ഭർത്താവിനെ നിഷ്ക്രിയനാക്കി വരുത്തിയിലാക്കി സ്വത്തുക്കളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുകയായിരുന്നു യുവതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു ഇതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല സുഹൃത്തുക്കൾ മുഖേനയും ഇന്റർനെറ്റിൽ നിന്നുമാണ് മാരകമായ ആന്റിബയോട്ടിക്കുകളെ സംബന്ധിച്ച വിവരം ലഭിച്ചത് എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് മനോരോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ കലർത്തിയ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഭർത്താവിന്റെ പരാതിയിലാണ് മീനച്ചിൽ പാലാക്കാട് സതിമന്ദിരം വീട്ടിൽ ആശാ സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം എട്ട് വർഷത്തോളമാണ് യുവതി ഭർത്താവിന് ഈ മരുന്ന് നൽകിയത് സ്വത്ത് ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കണം ആശ ഭർത്താവിന് മാനസിക രോഗത്തിനുള്ള മരുന്ന് എട്ട് വർഷത്തോളം നൽകിയത് എന്നാണ് സൂചന ശാരീരിക ക്ഷീണം പതിവായതോടെ തോന്നിയ സംശയമാണ് ഭാര്യയുടെ ക്രൂരത വെളിച്ചെത്തു കൊണ്ടുവന്നത് സ്വന്തം വീട്ടിൽ ഇരുവരും താമസം ആരംഭിച്ച ശേഷമായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കമായത് പതിവായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന സതീഷിന് തുടർച്ചയായി ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടിരുന്നു ഇതിന് ചികിത്സ തേടിയെങ്കിലും ഷുഗർ നില താഴ്ന്നതാണ് കാരണമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഐസ്ക്രീം കമ്പനിയുടെ മൊത്തവിതരണ ഏജൻസി ഉടമയാണ് സതീഷ് സതീഷും ആശയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡിവൈഎസ്പി ഷാജു ജോസ് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ മരുന്നുകൾ നൽകിയിരുന്നത് ഉപദ്രവിക്കുന്നത് സംബന്ധിച്ച് സതീഷിനെതിരെ ആശ പോലീസിലും പരാതിപ്പെട്ടിരുന്നു മനോരോഗികൾക്കുള്ള മരുന്നാണ് ആശ നൽകിയിരുന്നത് ഗുളിക വെള്ളത്തിൽ കലർത്തിയ ഭക്ഷണത്തിൽ നൽകും മരുന്ന് കഴിച്ചാൽ ഉടനെ തന്നെ ക്ഷീണമാണ് ഉടൻ ഉറങ്ങിപ്പോകും ഭക്ഷണം കഴിച്ച ഉടനെ സതീഷിന് കടുത്ത ക്ഷീണം തോന്നി തുടങ്ങിയതിനെ തുടർന്ന് പല ഡോക്ടർമാരെയും കണ്ടു എന്നാൽ ഫലമുണ്ടായില്ല സംശയം തോന്നിയ സതീഷ് വീട്ടിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കി ഇതോടുകൂടി ക്ഷീണം കുറഞ്ഞു പക്ഷേ ആശ ഐസ്ക്രീം കമ്പനിയിലെ കൂച്ചിയിൽ മറ്റൊരാൾ വഴി മരുന്ന് എത്തിച്ച് കലർത്തി കൂച്ചിയിൽ നിന്ന് വെള്ളം കുടിച്ച സതീഷിന് വീണ്ടും തളർച്ചയായി തുടർന്ന് വീട്ടിലെ സി സി ടി വി പരിശോധിച്ചപ്പോൾ മരുന്ന് കലർത്തുന്നതായി കണ്ടെത്തിയതായി ഡിവൈഎസ് പി അറിയിച്ചു ആശയുടെ കൂട്ടുകാരി വഴി സതീഷ് നടത്തിയ അന്വേഷണത്തിലാണ് മരുന്ന് കലർത്തി നൽകുന്ന വിവരം സ്ഥിരീകരിച്ചത് ആശയുടെ കൂട്ടുകാരിൽ നിന്നും ലഭിച്ച മരുന്നുമായി സതീഷ് ഡോക്ടറെയും കണ്ടു തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബിൽ പരിശോധിക്കുകയും ചെയ്തു ദീർഘകാലം മരുന്ന് കഴിച്ചാൽ മനോരോഗമോ മരണമോ സംഭവിക്കാമെന്ന് ഡോക്ടർമാർ സതീഷിനെ അറിയിച്ചു തുടർന്ന് ഭാര്യ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്ത മരുന്നുകളുടെ ലേബലും വീട്ടിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളും സഹിതം സതീഷ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു പാല ഡി വൈ കൈമാറിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു പാല എസ് എച്ച്ഒ കെ പി തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് തുടർന്ന് വീട് റെയ്ഡ് ചെയ്ത് മരുന്നുകൾ പിടിച്ചെടുത്ത ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു